കുറച്ച് ഇന്റിമേറ്റ് സീൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണോ എ കൊടുത്തേക്കുന്നത്? അല്ലല്ലോ, അതോ വയലൻസും ചെറിയ രീതിയിലുള്ള ബ്ലഡ് ഷെഡ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രം? അതുകൊണ്ട് മാത്രം. അല്ല, മറ്റേത് ആദ്യം പ്രതീക്ഷിച്ചായിരുന്നു എന്തെങ്കിലും കുറച്ച് ഇന്റിമേറ്റ് സീൻസ് ഒക്കെ ഉണ്ടാവും അങ്ങനെ എന്തായാലും. അത് പ്രതീക്ഷിച്ച അത് സ്ക്രിപ്റ്റിൽ ഉണ്ടല്ലോ. ആ, അത് കണ്ടപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒക്കെ നന്നായി പൊളിക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ടാണോ അങ്ങ് പോയെ? അല്ല, ഈശ്വര ചോദിച്ചാൽ എന്തെങ്കിലും തെറ്റുപോയോ? ഇങ്ങനത്തെ സ്ത്രീ വിരുദ്ധത ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല കേട്ടോ. സ്ത്രീ ഞാൻ പുരുഷ വിരുദ്ധത. അഭിനയിച്ചങ്ങ് ജീവിക്കാമെന്ന് വിചാരിച്ചാണ് പൊളിക്കുക എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായോ? അതായത് അഭിനയിച്ചങ്ങ് മരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയതെന്ന്. അങ്ങനെ അങ്ങനെ ആയിക്കൂടെ. ഇത്രയും തരംതാണ് സംസാരം. ഇതിനെ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇത് എവിടുന്ന ധ്യാൻ? ഈ ഒച്ച വരുന്നേ എവിടുന്ന്? ഈ ഒച്ച എവിടുന്ന വരുന്നേ? അതുപോലെ അവിടുന്ന് വരുന്നേ. അല്ല, അതിന് ഉടലില് ഏറ്റവും കഷ്ടപ്പെട്ട് അഭിനയിച്ച സീൻ എന്താണ്? അങ്ങനെയാണെങ്കിൽ അതിന് കഷ്ടപ്പാടില്ലേ? അതിനെന്ത് കഷ്ടപ്പാട്? ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ചാൽ ഞാൻ അഭിനയിക്കായിരുന്നില്ലേ? അഭിനയിക്കായിരുന്നില്ലേ? അപ്പൊ നാണമായോ? അങ്ങനെ ഇന്റിമേറ്റ് സീൻസ് അഭിനയിച്ചപ്പോൾ നാണമായോ? കണ്ടു നിന്നവർ പോലും നാണമായി. ഇത് ഇത്രയൊക്കെ നോണകളൊക്കെ അമ്മേനോട് ധൈര്യമായിട്ട് എന്ന് പറയുന്നത് പോലെ ഇതേ ധൈര്യത്തോടുകൂടി അച്ഛനോട് പോയി പറഞ്ഞിട്ടുണ്ടോ? ആണോ? അപ്പൊ മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടോ എന്നെക്കാളും വലിയ ഉഡായിപ്പായിരുന്നായിരിക്കും അച്ഛൻ, അതുകൊണ്ടായിരിക്കുമല്ലോ അല്ലേ? അച്ഛന്റെ അങ്ങനെയുള്ള ഏതെങ്കിലും കഥകളൊക്കെ കേട്ടിട്ടുണ്ടോ? അച്ഛന്റെയോ? ആ, അതായത് ഇങ്ങനെ അച്ഛന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ വന്ന് പറയില്ലേ ചിലപ്പോ? അങ്ങനെയുള്ള എന്തെങ്കിലും കഥകളൊക്കെ ഓർമ്മയിലുണ്ടോ? പക്ഷെ എന്റെ അത്ര ഒന്നും ഇല്ലെന്നേ അച്ഛനൊന്നും ഇല്ല അല്ലേ? അപ്പൊ അടുത്ത് ഒരു ഗെയിം ആയിരുന്നു. പക്ഷെ അത് അടുത്ത ഗെയിം, മറ്റൊരു ഗെയിം. ഇങ്ങനെ ബോറടിക്കുമ്പോ ബോറടിക്കുമ്പോ പുതിയ പുതിയ ഗെയിമുകൾ നമ്മുടെ കയ്യിലുണ്ട്. അല്ല, അത് എടുത്ത്, അല്ല അതിടും. അതായത് ഈ ഗെയിം എങ്ങനെയാന്ന് ഞാൻ പറയട്ടെ. ഈ ഗെയിം നമ്മളിൽ, നമ്മുടെ ഉള്ളിലെ, ഇതൊരു വളരെ ക്രിയേറ്റീവ് ആയ ഷോ ആയതുകൊണ്ട് നമ്മളെ പാട്ടുകാരനെ ഉണർത്തുക, ചിത്രകാരനെ ഉണർത്തുക, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗെയിമുകളുടെ പ്രധാന ലക്ഷ്യം. ഇത് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരും ഉണർത്തിയേ വിടുവല്ലേ. അപ്പൊ ഇത് എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് നമ്മളിലെ ചിത്രകാരനെ ഉണർത്തുക എന്നുള്ളതാണ് ചിത്രകാരനെ ഇത് വെച്ചിട്ട് ഉണർത്തണോ? അയ്യോ, അത് കഴിച്ചിട്ട് വന്നേ, അത് കഴിഞ്ഞിട്ട് ഉണർത്തുള്ളൂ. വിശപ്പൊക്കെ മാറിയോ? മാറി വരുന്നേ ഉള്ളു. എങ്കിൽ അത്ര കുറച്ച് നേരത്തേക്ക് കൂടെ ഞാൻ വെയിറ്റ് ചെയ്യാം. ആദ്യത്തെ പേര് ഞാൻ എടുക്ക, വരയ്ക്കാം. ഇതിപ്പോ എന്താ ഈ പേര്? ഈ പേര് ഞാനിപ്പോ വരച്ച് കാണിക്കും. അത് ഏതാന്ന് ധ്യാൻ പറയണം. ഇതിവിടത്തെ സ്പെഷ്യൽ ഷെഫ് തന്നെ വന്നിരുന്നു നമ്മുടെ ഷോയുടെ ഇടയിൽ ധ്യാനിന് ഭക്ഷണം ഒക്കെ വിളമ്പി കൊടുക്കുന്നു. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട ഗസ്റ്റ് അല്ലേ അല്ലേ? എന്നെക്കാളും ട്രെൻഡിങ് ആയിട്ടുള്ള അവർക്കൊന്നും ഒരു പണിയില്ല. എന്റെ ധ്യാനം, ഇത് എവിടെ നിന്ന് കിട്ടുന്ന ഈ കഴിവ്? ഈ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ അടിക്കാനുള്ള കഴിവ്, നമ്മളെ അടിച്ചിടാനുള്ള കഴിവ് എവിടെ നിന്ന് സാധിക്കുന്നു? അരയ്ക്കാനല്ലേ.